നമ്മുടെ പരമ്പരാഗത ജ്യോതിഷ രംഗത്തെ മുതിർന്ന ജ്യോതിഷന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ജ്യോതിഷത്തെ ആക്ഷേപിക്കുന്നവർ അതിനെക്കുറിച്ച് പ്രാഥമികമായെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണെന്നാണ്. ഈ രംഗത്തെ പൂർവികരും അവരെ പിന്തുടർന്നു വരുന്നവരും തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചുകൊണ്ടാണ് പ്രശസ്ത ജ്യോതിഷരെന്ന് അറിയപ്പെടുന്നതെന്ന് തിരിച്ചറിയാത്തവരാണ്. എന്തായാലും നമുക്കൊന്നറിയാം, സമൂഹത്തിലെ സാധാരണക്കാരും സമ്പന്നരും ഒരുപോലെയാണ് ഈ വിശ്വാസ ശാസ്ത്രത്തിൻ്റെ തണലിലേക്ക് ശാന്തിയും സമാധാനവും തേടിയെത്തുന്നത്. അതേസമയം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയെന്ന നിലയിൽ ജ്യോതിഷരംഗത്ത് ഒരാൾക്ക് പ്രാഗൽഭ്യം തെളിയിക്കണമെങ്കിൽ, ജ്യോതിഷ പണ്ഡിതനാണെന്ന് അറിയപ്പെടണമെങ്കിൽ, വർഷങ്ങളുടെ കഠിന പ്രയത്നവും ഗണിതയുക്തികളിലും ജ്യോതിഷ പ്രമാണങ്ങളിലും തീവ്രമായ വിശ്വാസവുമില്ലാതെ തരവുമില്ല. ഇനിയും നമുക്ക് ആ മേഖലയെക്കുറിച്ച് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതിനായി ഇന്ന് നമ്മൾ പോകുന്നത് ജ്യോതിഷത്തിൻ്റെ പാരമ്പര്യ വഴിയിൽ പ്രശസ്തമായ പയ്യന്നൂരിലേക്കാണ്. പരമ്പരാഗത ജ്യോത്സ്യൻ, പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ സി വി ഗോപാലകൃഷ്ണൻ പണിക്കരുടെ അടുത്തേക്കാണ്. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലെത്തി കാലമ്പുകെല്ലാം കഴുകി സദ്യക്ക് സന്ധ്യാവന്ദനവും കാര്യങ്ങളും ചെയ്ത് പാരമ്പര്യ രീതിയിൽ നാള് പക്കം ചൊല്ലിക്കൂട്ടണം. നക്ഷത്രം, വാരം, തിഥി, കരണം മുതലായ കാര്യങ്ങളെല്ലാം ആ സന്ധ്യാസമയത്ത് ചൊല്ലിക്കൂട്ടണം. അപ്പോൾ സാമാന്യജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവും എന്നർത്ഥം. വീട്ടിൽ ഉള്ള എല്ലാ കുട്ടികൾക്കും സാമാന്യമായിട്ട് ജ്യോതിഷത്തിനെ കുറിച്ചിട്ട് എന്താ, നക്ഷത്രം എന്താണ്, വാരം എന്താണ്, തിഥി എന്താണ്, കരണം എന്താണ്, യോഗം എന്താണ് എന്നതിൻ്റെ സാമാന്യജ്ഞാനം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു നിത്യ സന്ധ്യാവന്തരം എന്ന രീതിയിൽ പോകുന്നതാണ് പഞ്ചാംഗങ്ങൾ. അച്ഛൻ രാവിലെ കവടിയിട്ടിട്ട് പഞ്ചാംഗം കാണും, സന്ധ്യാവുന്ന സമയത്ത് മക്കൾക്ക് ഈ പഞ്ചാംഗം എന്താണെന്ന് പറഞ്ഞു തരും. ജ്യോതിഷം, അതേപോലെ തന്നെ ഉടകെട്ടുക, നല്ല വിവിധ വിഭാഗങ്ങളുണ്ട്. അത് കളമ്പാട്ട് പാടുക, അതേപോലെ തന്നെ ഈ കഴകങ്ങളിൽ ഉള്ള ആചരണങ്ങൾ നല്ല ഉണ്ട്. അപ്പോൾ അതിന് ഓരോ വിഭാഗങ്ങളുണ്ട്. കൂക്കണിയാർ, നേക്കണിയാർ, പൂക്കണിയാർ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പല വിഭാഗങ്ങളുണ്ട്. അതിലിപ്പം അച്ഛൻ്റെ പരമ്പര എന്ന് പറയുന്നത് സമ്പ്രദായ കണികൾ എന്നാണ് പറയുക. ചെറുക്കൽ കുലോത്തിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളാണല്ലോ നമ്മുടെ ഈ മലബാറിൽ ഉള്ള ക്ഷേത്രങ്ങൾ. അത് ചെറുക്കൽ കുലം മുതൽ അതേപോലെ തന്നെ നീലീശ്വരം വരെയുള്ള ആ പ്രദേശമാണ് ചെറുക്കൽ കുലോത്തിൻ്റെ അധീനതയിൽ വരുന്ന പ്രദേശം. അപ്പോൾ അതിൽ പിന്നെ രാജപരമ്പരയിലുള്ളവർ ആചാരം കൊടുക്കുന്നതിനാണ് ജന്മകണിശൻ എന്ന് പറയുക. ആ ജന്മകണിശൻ ആയിരുന്നു അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ. ഈ പരമ്പര ശരിക്ക് പിതൃപരമ്പരയായിട്ടാണ് വരിക. അപ്പോൾ ആ പിതൃപരമ്പരയിലാണ് നമ്മുടെ ഈ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനാണ് ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ ജന്മകണിശൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അച്ഛന് ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ആ പാരമ്പര്യം എന്നില്ലേ, ആ രാജപരമ്പരയിലുള്ള ആ അധികാരം പോയി, പിന്നീട് ആ അധികാരം മറ്റൊരാളിലേക്ക് പോവാം. മറ്റൊരാളിലേക്ക് പറഞ്ഞാൽ രാജാവ് കൊടുക്കുന്നതും പിന്നെ സാമന്തൻ, ആ പ്രദേശത്തിലെ ആ രാജാവിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന സാമന്തന്മാർ അവർ കൊടുക്കുന്ന ജന്മമാണ് പിന്നീട് വരുന്നത്. അത് ചെറുജന്മം എന്ന് പറയും. ആ ചെറുജന്മമാണ് ഇപ്പോൾ പയ്യന്നൂരത്തെ അവകാശങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷേ ചെറുജന്മമാണെങ്കിലും നമ്മുടെ ഒരു ഭാഗം നിങ്ങൾ തന്നെ നടത്തണം എന്ന് പറഞ്ഞിട്ട് വിട്ടുതന്ന പ്രദേശമാണ് ഈ കൗവായി, കാപ്പാട് മുതലായ പ്രദേശങ്ങളെല്ലാം. ആ കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് പയ്യന്നൂർ ജന്മാവകാശമില്ല എങ്കിലും ചെറുജന്മാവകാശത്തിലാണ് കാപ്പാട്ട് കഴകം, കൗവായി, പുതിയ ഭഗവതി ക്ഷേത്രം മുതലായ സ്ഥലങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് പാരമ്പര്യാവകാശത്തിൻ്റെ രീതി. നേരത്തെ പറഞ്ഞു ഈ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു അനുഷ്ഠാനമുണ്ട്. പിന്നീട് സ്കൂളിൽ ചേർന്ന സമയത്ത് സംസ്കൃതം വിഷയമായിട്ട് വന്നു. യു പിയിൽ ചേർന്ന സമയത്ത് കേരളത്തിൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സംസ്കൃതം പഠന വിഷയമായിട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് കേരളത്തിൽ സ്കൂൾ. അപ്പോൾ നമ്മുടെ രവീന്ദ്ര മാഷാണ് അവിടുത്തെ മാഷ്. സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ കുറേശ്ശെ പിന്നെ നമ്മുടെ സംസ്കൃത പഠന രീതിയുണ്ട്, പഴയ പാരമ്പര്യ പഠന രീതി. രൂപം, ക്രിയ, പിന്നെ ബാലപ്രബോധം,
സമാസയക്രം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാരംഭ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഒരു ചെറിയ പുസ്തകം, സിദ്ധരൂപം എന്ന് പറയും. അത് രാവിലെ തന്നെ ചൊല്ലി പഠിപ്പിക്കും. അത് സന്ധ്യ ആകുന്ന സമയത്ത് നമുക്ക് ഇത്ര വരെ നീ പഠിച്ചിരിക്കണം ഒരു നിർദ്ദേശം തരും. അത് രാത്രി അച്ഛൻ്റെ ഇതെല്ലാം തിരക്കല്ല ഒഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് ചൊല്ലിക്കേൾപ്പിക്കണം അച്ഛനെ. രാവിലെ നിർദ്ദേശിച്ച ആ പാഠം പഠിച്ചോ, അത്ര വരെ പഠിച്ചു കഴിഞ്ഞോ, അത് ചൊല്ലിക്കേൾപ്പിക്കണം. സന്ധ്യക്ക് സന്ധ്യാനാമവും ചൊല്ലി സ്കൂളിലെ ആ പാഠങ്ങളെല്ലാം പഠിച്ച് പിന്നീട് അച്ഛൻ ഫ്രീ ആയിട്ടാകുന്ന സമയത്ത് നമ്മുടെ പാരമ്പര്യ രീതിയിൽ ഇത് രൂപം ക്രിയ ബാലപ്രബോധം ഇല്ല ആ രീതിയിൽ അച്ഛൻ എത്രയാണെന്ന് നിർദ്ദേശിച്ചത് അത് അച്ഛനെ ചൊല്ലി കേൾപ്പിക്കണം. അതിനുശേഷം മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ജീവിത രീതിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ മൂത്ത മകൻ പാരമ്പര്യം നിലനിർത്തേണ്ടത് മൂത്ത ആൺമക്കളിൽ മൂത്ത ആൾ ചെയ്യണമെന്നില്ലാതെ പാരമ്പര്യ ക്രമത്തിൽ ചെയ്തു വരുന്നൊരു രീതി. അങ്ങനെ ഞാനിതിന് ഇതിലേക്ക് വന്നു ചേർന്നു. അച്ഛൻ്റെ അടുക്കുന്ന ബാലപാഠങ്ങളെല്ലാം പഠിച്ച് പിന്നീട് ഗണിതം മുതലായ കാര്യങ്ങളെല്ലാം പഠിക്കാം, ഗണിതവും മുഹൂർത്തവും കാര്യങ്ങളൊക്കെ നോക്കാൻ, അതിൻ്റെ ആ പഠന രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ കീഴിൽ പഠിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ എന്നെ രണ്ടാമത് എന്നെ കൊണ്ട് ചേർത്തത് ജ്യോതിസദനത്തിലാണ്. അപ്പോൾ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് എ കെ ഷമാഷ്, മുൻഷിമാഷ് മുതലായ മഹാ വ്യക്തികളൊന്നിച്ച് അവരെ വീടുകളിൽ പോയി പഠിച്ചു. പിന്നെ അവസാനം അച്ഛൻ എന്നെ ജ്യോതിസദനത്തിൽ ഏൽപ്പിച്ചുവെങ്കിലും അച്ഛൻ്റെ ഗുരുനാഥനാണ് പരമാചാര്യ നമ്മളെ ഗണിത ജ്യോതിഷ ചക്രവർത്തി വി പി കെ പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ മകൻ സദനനാരായണ പൊതുവാൾ എന്നെ ഓറ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞു നീ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഗുരുനാഥൻ്റെ ഉപസ്ഥിതിയിൽ എന്നെ നാരായണൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്നാണ് ജ്യോതിഷം പഠിക്കുന്നത്. എൻ്റെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്നത് ഒന്ന് വെള്ളിക്കോത്ത് ശ്രീധരൻ, ഒരു വളരെയധികം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലും കർണാടകത്തിലും മറ്റെല്ലാ സങ്കേതങ്ങളിലും പോയിട്ട് പ്രശ്നം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് വെള്ളിക്കോത്ത് ശ്രീധരൻ ജ്യോതിഷർ. പിന്നീട് ഉണ്ടായിരുന്നത് പ്രഗത്ഭനായിരിക്കുന്ന ഒരാൾ നമ്മുടെ ഇന്നത്തെ പിന്നെ സർവകലാശാലയിൽ നിന്ന് റിട്ടയർഡായ ജി ശ്രീധരൻ മാഷ് എൻ്റെ സീനിയറാണ്. ബാങ്കിലുണ്ടായിരുന്നൊരു കെ കെ ബാലഗോപാലൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ ജ്യോതിഷം പഠിച്ച ആളാണ്, സംസ്കൃതത്തിൽ റാങ്കൊക്കെ കിട്ടിയ ആളാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗുരുനാഥൻ്റെ മറ്റൊരു മകൻ പി ജഗദീശൻ, പിന്നെ ജ്യേഷ്ഠൻ്റെ മകൻ പി മാധവൻ, പിന്നെ വല്യമാധവട്ടൻ. അപ്പോൾ അവർ അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒന്നിച്ച് പഠിക്കാനുണ്ടായിരുന്നത് ഒന്ന് വലിയ പറമ്പ് തൃക്കരിപ്പൂർ വലിയ പറമ്പിൽ പൊക്കം മണിക്കരുടെ മകൻ സുധാകരൻ, പിന്നെ മറ്റൊരു പണിക്കർ എളമ്പച്ചിയിലുള്ള കമലാക്ഷൻ പണിക്കർ, അന്നൂരിലുള്ള ഒരു മാധവൻ വി എം മാധവൻ, എ കെ കുമാർ മുതലായ ആൾക്കാരിലുണ്ടായിരുന്നു, പിന്നെ ബാബു. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാണ് നമ്മുടെ സംസ്കൃത പഠനവും കാര്യങ്ങളൊക്കെ നടക്കും അവിടെ. പിന്നീട് മാഷ്ക്ക് ആരോഗ്യം കുറച്ച് മോശമായ സമയത്ത് പിന്നീട് എല്ലാവരും മാഷ്ടെ തായ്നരിയിലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. വീട്ടിൽ പോയിട്ടായി പിന്നെ പഠനം. അപ്പോൾ നമ്മൾക്ക് ഈ ബാലപാഠം പറഞ്ഞുകൊണ്ട് തരുന്ന സമയമാണ്. അപ്പോൾ വലിയ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അച്ഛനോടുള്ള സ്നേഹം കാരണം ഇവരെല്ലാം എന്നെ വിളിക്കും. അത് ഏകേഷ മാഷും എല്ലാവരും എന്നെ വിളിക്കും. അപ്പോൾ വലിയവരെന്ന് വെച്ചാൽ ഞാൻ പോയി അവിടെ ഇരിക്കും, തുടങ്ങിയത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചില വിഭക്തികളും കാര്യമെല്ലാം ശരിക്ക് നിശ്ചയമില്ല. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ചില ചോദ്യം എന്നോടും ചോദിക്കും, വലിയവരോട് ചോദിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചില തമാശകളുണ്ട്, ഒരുപാട് തമാശകൾ. അതിൽ വന്നാൽ നമ്മളെ ഗുരുനാഥൻ വി പി കെ പൊതുവാൾ അത് ഓരോ നൈഷ്യത്തെടുക്കുന്ന സമയത്ത് ചില തമാശകളെല്ലാം പറയുന്ന സമയത്ത് എന്നോട് വിഭക്തി എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ വിഭക്തി ഞാൻ തെറ്റായിട്ട് പറഞ്ഞു. ആ തെറ്റായി പറഞ്ഞ സമയത്ത് കാളിദാസൻ്റെ ഒരു സംവാദമുണ്ട് മുൻ വിദുഷിയായിട്ടുള്ളത്. അപ്പോൾ അവർ ആ സമയത്ത് പറയുക, യസ്യ ഷഷ്ടി ചതുർത്ഥീജ വിഹസ്യ ജ വിഹായ ജ അഹം കഥം ദ്വിതീയസ്യാം അഹം കഥം വിഹായ എന്ന് ഏതാന്ന് വിഭക്തി എന്ന് ചോദിച്ചാണ് ഞാൻ തെറ്റായി പറഞ്ഞു. അപ്പോൾ ദ്വിതീയ എന്ന് പറയുന്ന ദ്വിതീയ
ആണെന്ന് പറഞ്ഞാൽ അത് വിധിയല്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ആ വിദുഷി ചോദിച്ച ചോദ്യത്തിന് കാളിദാസൻ തെറ്റായ ഉത്തരം പറഞ്ഞ സമയത്ത് ഞാൻ നിൻ്റെ ഭാര്യയായി എങ്ങനെ തീരും എല്ലാ ഒരു പ്രമാണം ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ശ്ലോകം. യസ്യ ഷഷ്ടി ഷഷ്ടിയോ ദ്വിതീയോ ദ്വിതീയ തിരിച്ചറിയാത്ത നിനക്ക് ഷഷ്ടി ദ്വിതീയായിട്ടും ദ്വിതീയ ഷഷ്ടിയായിട്ടും പറയുന്നവന് ഞാൻ ദ്വിതീയായിട്ട് എങ്ങനെ തീരും? ദ്വിതീയ എന്ന് പറഞ്ഞാൽ ഭാര്യ. ആ വിഭക്തി പോലും അറിയാത്ത നിനക്ക് ഞാനെങ്ങനെയാണ് ഭാര്യയായി തീരുക എന്നില്ല. ആ ഉദാഹരണം വെച്ചാരിക്കും ചിരിക്കാനൊരു വഴി ഒരുക്കി, കാരണം എനക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നതെന്നാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതെന്നില്ല. അപ്പോൾ പിന്നീട് ചോദിച്ച സമയത്ത് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവരൊന്നും ഇല്ലാതെ തന്നെ ഒറ്റക്ക് പോയി മാഷ വീട്ടിലിരിക്കും. അപ്പോൾ മാഷ സുഹൃത്തുക്കളും കാര്യമെല്ലാം അവിടെ വരും. അപ്പോൾ അവർക്ക് ചില സമയത്ത് ജാതം നോക്കേണ്ടതുണ്ടാവും, അപ്പോൾ അതേപോലെ പിന്നെ രാശി വെക്കേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ മാഷ് പറയും, നീ നാളെ വരുമ്പം കവടി എടുത്തിട്ട് വരണം എന്ന് പറയും. കവടി ഇടാൻ തുടങ്ങിയില്ല. അത് കവടി ഇടാൻ തുടങ്ങിയില്ല പറയുമ്പോൾ കവടി തരണം. ഗുരുനാഥൻ മന്ത്രം യഥാവിധി ഗുരോഹ സുധിനെ ഗൃഹീത്വ തദ്ദേവതാം ജപഹുതി പ്രമുഖയെ പ്രദോഷിക്കുക. അപ്പോൾ ആ ഒരു ക്രമമുണ്ട്. ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കവടി സ്വീകരിക്കുക. അപ്പോൾ പരമാചാര്യൻ നമ്മുടെ ഗണിത ജ്യോതിഷ ചക്രവർത്തി ഗുരുനാഥൻ അത് കവടി തരണം. ആ സമയത്ത് തരുന്നത് മന്ത്രദീക്ഷയാണ്. കവടി തരുന്ന സമയത്ത് ആ നീ ഇങ്ങനെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് തരണം. അത് തരുന്നതിന് മുമ്പേ ആണ് മാഷടുക്ക് പോയിട്ടുള്ള പഠനം. അപ്പോൾ കവടി എടുക്കാൻ പറഞ്ഞാൽ എടുക്കാതിരിക്കാൻ പറ്റില്ല. കവടി എടുത്തിട്ട് മാഷടുത്തേക്ക് പോകും. മാഷ് വരുന്നവരോട് ജാതകമെല്ലാം മേടിക്കാൻ പറയും, ജാതകം മേടിക്കും. മാഷ് പറയുന്ന മാതിരി ഒരു യന്ത്രം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അത്രമാത്രം അവസാനം അവർ ദക്ഷിണ എന്തായാലും ഞാൻ അവിടെ തന്നെ മാഷ്കനെ സമർപ്പിച്ച് ഞാൻ വരികയാണ്. പിന്നെ വലിയ പണിക്കന്മാർ പിന്നെ താമര മണിക്കറും മാധവ മണിക്കർ മുതലായ ആൾക്കാരെല്ലാം വൈകുന്നേരം വരും. അച്ഛനും പോകും വൈകുന്നേരം. അപ്പോൾ ഇവരെല്ലാം ഉണ്ടാവുന്ന സമയത്തും നീ വരണം എന്ന് പറയുന്നതാണ്, അത്ര സ്നേഹമായിരുന്നു. ജ്യോതിസ്ഥാനത്തിൽ പഠനം നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ അച്ഛൻ ഒന്നിച്ച് പല അഷ്ടമക്കര പ്രശ്നത്തിനും സാമാന്യം വീടുകളിൽ നടക്കുന്ന പ്രശ്നത്തിനും അച്ഛൻ ഒന്നിച്ച് പോയിട്ട് പരിചയം വേണല്ലോ. പറയണമെങ്കിൽ അതിന് മുമ്പിൽ അനുഭവം വേണം. ആ അനുഭവത്തിന് വേണ്ടിയിട്ട് അച്ഛനൊന്നിച്ച് ആദ്യം പോകാൻ തുടങ്ങി. പോയ വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടിക്കുളം ഭാഗത്ത് പ്രശ്നത്തിന് പോകുമ്പോൾ ഉണ്ടായതാണ്. ആ കോട്ടിക്കുളം ഭാഗത്ത് പ്രശ്നത്തിന് അധികം അവിടെ പരസ്പരം വഴക്കാം, കോടതി വരെ എത്താൻ വേണ്ടിട്ട് പറ്റുന്ന കേസുകളുണ്ടാവാറുണ്ട്. അപ്പോൾ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, കോടതി പോലും പരിഹരിക്കാൻ പറ്റാത്ത കേസ് അച്ഛൻ പ്രശ്നത്തിലൂടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അത് നമ്മുടെ കോട്ടിക്കുളം പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം. അവിടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പരമാചാര്യനാണ് ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. അച്ഛനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല അവിടെ. അപ്പോൾ അവരുടെ പല വിഷയങ്ങളിലും വരുന്ന തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് അച്ഛനാണ്. പിന്നെ ഒരു പ്രാവശ്യം മംഗലാപുരത്തുനിന്ന് രണ്ട് ഡോക്ടർമാർ, വെൻലോക്ക് ഹോസ്പിറ്റലിലുള്ള രണ്ട് ഡോക്ടർമാരാണ്, ഭാര്യാഭർത്താക്കന്മാരാണ്, ജാതകം നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ജാതകം നോക്കാൻ വേണ്ടി വന്ന് ജാതകം കൊടുത്തു സ്വാഭാവികമായിട്ട്. അച്ഛൻ അവരോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളെപ്പോൾ ഡൈവോഴ്സ് ആവുന്നു? ചിരിച്ചുകൊണ്ട് അത്രയും പരിചയമുള്ളവരാണ്, പക്ഷെ ചിരിച്ചുകൊണ്ട് അവരോട് നിങ്ങളെപ്പോൾ ഡൈവോഴ്സ് ആവുമെന്ന് ചോദിച്ചു. ഏയ്, നമ്മൾ എത്ര വർഷമായി, 10-20 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. ഇല്ല, അതൊന്നും ഉദ്ദേശമൊന്നുമില്ല ചേച്ചി. അവിടെ നിന്ന് ഒരു 3-4 മാസം കഴിഞ്ഞ് രണ്ടാമതും വന്നു ഡോക്ടർ, നമ്മൾ ഡൈവോഴ്സായി. അപ്പോൾ അത് പറയാനുണ്ടായ കാരണം ആ ഗ്രഹയോഗം ആ സമയത്ത് അത് സംഭവിക്കണം. അപ്പോൾ ഈ ജാതകവും പൊരുത്തവും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതകം നോക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അതാത് കാലഘട്ടത്തിൽ ഇപ്പം വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ജാതക പൊരുത്തം നോക്കാതെയും കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ജാതക പൊരുത്തം നോക്കാതെയും കല്യാണം കഴിക്കാം. ആ നോക്കുന്നത് ഇന്നിന്ന കാലങ്ങളിൽ ഇന്നിന്ന ദോഷങ്ങൾ വരും. ആ ദോഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ളൊരു വഴിയെന്ന് മാത്രമേ ഉള്ളൂ ജാതക പൊരുത്തം നോക്കുന്നതിന്. ഇപ്പോൾ ചൊവ്വാദോഷം ഉണ്ട്, ചൊവ്വാദോഷം ഉള്ള പിന്നെ പെണ്ണിന് ചൊവ്വാദോഷമുള്ള ആണെന്നെ വേണമെന്നൊന്നുമില്ല, ഇല്ലാത്തവർക്ക് കഴിക്കാം, പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആ ചൊവ്വാദോഷം വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം?
എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഒരു തവണ അച്ഛൻ നോക്കിയ ജാതകം തന്നെയാണ്, കണ്ടോ തറയാനിടയ്ക്കില്ലൊരു പാർട്ടിയാണ്. അപ്പോൾ രണ്ട് ചെറുപ്പക്കാരാണ്, അവിടെ തൊഴിൽ പറയണ്ട, എന്നാലും അത് അത്തരത്തിലൊരു തൊഴിലാണ്, സാധാരണ നാടൻ തൊഴിലാണ്, ചെയ്യുന്ന ആളാണ്. ജാതപൊരുത്തം നോക്കണം എന്ന് പറഞ്ഞ് കുടുംബക്കാർ വന്ന് ജാതപൊരുത്തം നോക്കി. അച്ഛനത് പറഞ്ഞു, ഇത് അത്ര ചേരുന്ന ജാതകമൊന്നും അല്ല എന്ന് പറഞ്ഞു. അല്ല, അവരിഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇത് ചേരുന്നതല്ല, പിന്നെ സമയം എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛനുണ്ടാകുമ്പോഴേ തന്നെയുള്ള ഒരനുഭവം അത്. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും ആയില്ല, അതിനിടയിൽ തന്നെ അതിലൊരാൾ ആത്മഹത്യ ചെയ്തു. ചെക്ക് മറ്റൊരു കൂട്ടർ ആ ജാതകം എടുത്തിട്ട് ഇവിടത്തേക്ക് വന്നു, വീട്ടിലേക്ക് വന്ന് അച്ഛന് ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. അച്ഛൻ മോനുണ്ട് കിഴക്കുവാത്ത റൂമിൽ, മോൻ നോക്കുന്നുണ്ട്, അവനെ കൊണ്ടുവന്ന് കാണിക്ക്, ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം എന്ന്. അവർ 10-15 ആൾക്കാരുണ്ടായിരുന്നു ജാതകം നോക്കാൻ വേണ്ടിയിട്ട്. അവർ വന്ന് എൻ്റെ അടുത്തേക്ക് ജാതകം തന്നു, ഈ ജാതകം ഒന്ന് പരിശോധിക്കണം എന്ന്. അവർ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് ചില കുഴപ്പം കണ്ട്, ഇത് ചേർക്കാൻ പാടില്ലാത്ത ജാതകമാണ്, പിന്നെ ഇത് കല്യാണം കഴിഞ്ഞതാണോ അല്ല കഴിയാനുള്ളതാണോ ചോദിച്ചു. അല്ല, കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. വിഷയം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല അവർ. ഞാൻ പറഞ്ഞു, ഇതിൽ നോക്കി ഈ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരാളെ ജീവിച്ചിരിക്കുമല്ലോ, ഇതിലിങ്ങനൊരു യോഗമുണ്ട്. ഉഗ്രഗ്രഹൈ സിതചതുരസ്ര സംസ്ഥിതിയർ മധ്യസ്ഥിതിയെ ഭൃഗുധനേധ ഉഗ്രയോ സൗമ്യഗ്രഹൈ അസഹിത സന്നിവീക്ഷിതേ ജായാവധോ ദഹന നിപാത പാശജ. ഇപ്പോൾ അഗ്നിയിലോ അല്ലെങ്കിൽ കഴുത്തിൽ കയറ് കുറുക്കി കുടുക്കിയിട്ടോ മരിക്കും. അങ്ങനൊരു യോഗമുണ്ട്, അത് വരണമെന്നില്ല, പക്ഷെ എന്നാലും ഈ സമയത്ത് വരേണ്ട ഒരു സമയമാണ്. ഇത് ചേർക്കാൻ പാടില്ലാത്തതാണ്, ചേർത്തിട്ടില്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കിയേ പറഞ്ഞു. അപ്പോൾ ആ വന്നതിൽ നിന്ന് ഒരാൾ എൻ്റെ അടുക്ക ചോദിച്ചു, ഇത് ചേർത്ത എന്താണ്, ആരാണ് മരിക്കുക എന്ന് ചോദിച്ചു. അവൻ ആരെയിലാണോ ഈ യോഗം ഉള്ളത് അതില്ലാത്തയാണ് മരിക്കുന്നു. അപ്പോൾ അതിൽ ആണിനാന്ന് അത് അപകടം സംഭവിച്ചു, ഇവർ പറഞ്ഞില്ല അത്. അത് കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസം വരണം. മാനസികമായിട്ടുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു. ശുക്രൻ എന്ന് പറഞ്ഞാൽ വിഷയകാരകനായിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സെക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇത്രയെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേ, മതിയെന്ന് പറഞ്ഞാൽ അവർ പോകാൻ നിൽക്കുവാണ്. ഇത് ചേർത്തതാരല്ല, നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് ചേർത്തത്. ഏ, അച്ഛൻ ചേർക്കൂല, നിങ്ങളുടെ ഇരിക്കുക പറഞ്ഞു. എന്നിട്ട് അവിടെ ആടി ഇരുത്തിയിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് ജാതകം കാണിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ചേരാത്ത ജാതകം നന്നേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് ചേർക്കണ്ട, ചേർക്കുന്നുണ്ട്, കുറച്ച് ശ്രദ്ധിക്കണം എന്നെ പറഞ്ഞിട്ട് ഒഴിവാക്കിയ ജാതകമാണ്. പിന്നെ അവർ ചേർത്തതിന് ഞാനെന്ന് കൊണ്ട് ചോദിച്ചു അച്ഛൻ. അപ്പോൾ ഇവരാടി ഇരുത്തി, അച്ഛനടുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, അവിടെ ഇരിക്കുക, എന്നെ ഇത്രയും പറയിപ്പിച്ചില്ലേങ്ങ, എന്നാന്ന് കാരണം നിനക്കറിയണമെന്ന്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ബ്ലാഡർ കീറിപ്പോയി. അപ്പോൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന് സ്റ്റിച്ചിടാൻ, ഒന്നിച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം തമാശയാക്കി. ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോൾ ഇവൻ കയറെടുത്ത് തൂമിച്ചെത്തു. അതാണ് അവസ്ഥയുണ്ടായിരുന്നത്. ഇപ്പോൾ ചില ജാതകങ്ങൾ അതേമാതിരി ഫലിക്കും. ഇപ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകത്തിന് ചൊവ്വാദോഷം, ഇല്ലാത്ത ജാതകം ചേർത്താലും കുഴപ്പമൊന്നും വരില്ല, ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരുപാട് എൻ്റെ കൂട്ടുകാർ തന്നെ ഉണ്ട്, ഒരുപാട് ഞാൻ ചേർത്തതുമുണ്ട്. ചൊവ്വാദോഷത്തിന് ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. ചില സംശയം, ചില ഡൈവോഴ്സ് ആവുന്ന വിഷയം, ആ ഡൈവോഴ്സ് ആവുന്ന വിഷയം ഈ ഇതേ ചൊവ്വാദോഷം കൊണ്ട് വരുന്നതാണ്. ചില ആൾക്ക് വികാരം ജാസ്തിയായിരിക്കും, ആ ജാതകത്തിൽ അത്തരത്തിലുള്ളൊരു അനുഭവം വരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞു കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ
പ്രയാസമൊന്നും വരില്ല. ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകത്തിനും ചൊവ്വാദോഷമുള്ള ജാതകം ചേർക്കാം. അപ്പോൾ സംശയം വരും സ്വാഭാവികമായിട്ടും, ആ ഇവക്ക് മുൻ പരിചയം ഒന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ, ആ രീതിയിൽ ചിന്ത വരും, വേണ്ടാത്ത ചിന്തകൾ വരും. അപ്പോൾ അതിലൂടെ ഡൈവോഴ്സിലേക്ക് പോകും. അതാണ്. അതുകൊണ്ട് ജാതകം നോക്കുന്ന മാത്രമേ ഉള്ളൂ. ജാതകം നോക്കിയിട്ട് മാത്രം കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലാന്നർത്ഥം. പിന്നീട് അച്ഛനൊന്നിച്ച് പ്രാക്ടീസ് എല്ലാം പോയതിന് ശേഷം ഗുരുനാഥൻ അടക്കുന്ന കവടി മണിക്കണ്ട ഇത് വന്നു. വന്ന് ഗുരുനാഥൻ കവടി തരുന്ന സമയത്തൊരു വാക്ക് പറഞ്ഞ് കവടി തരികയാണ്. അന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ, ഈ കവടി നീ ഇട്ട് ആർക്ക് പിന്നെ ഫലം പറയുന്നു, ആ ഫലം പറയുന്നത് ഒരു കാലഘട്ടത്തിലും മാറ്റി പറയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ അന്ന് ഞാനൊക്കൊന്നും ഇതിനെക്കുറിച്ച് അത്രയൊന്നും അറിയില്ല. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു, ഗുരുനാഥൻ എന്തെങ്കിലും പറയാ തരുന്ന സമയത്ത് അത് ശ്ലോകമായി കഴിഞ്ഞാലും ഉപദേശമായി കഴിഞ്ഞാലും അത് അതിനെ ധിക്കരിച്ചുകൊണ്ട് നീ ഒരു കാലത്തും ഒരു കാര്യം ചെയ്യാൻ പാടില്ലാന്ന് പറയും. പിന്നീട് തുടർന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അച്ഛൻ പല സ്ഥലത്തും പ്രശ്നങ്ങൾക്ക് പോകാറുണ്ട്. അക്ഷമങ്കല പ്രശ്നത്തിനും ദേവപ്രശ്നത്തിനായിട്ട് പലയിടത്തും പോകുന്നുണ്ട്. അങ്ങനെ ഒരു തവണ അച്ഛൻ ഉണ്ടാവുന്ന സമയത്ത്, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞ, അച്ഛനും പള്ളിക്കര രാമകൃഷ്ണൻ ജ്യോത്സ്യനും പ്രശ്നം പറഞ്ഞൊരു സ്ഥലമുണ്ട്, പാണത്തൂരിൻ്റെ അടുത്താണ്, പെരുതടി മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പ്രശ്നം പറഞ്ഞു. അവർ പ്രശ്നം പറഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടും ക്ഷേത്രമായിരുന്നില്ല. അവിടെ ഒരു താമര പ്രശ്നം വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ജ്യോത്സരെ വിളിച്ചു അവർ. അപ്പോൾ അങ്ങനെ താമര പ്രശ്നം പറഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടായി. കാരണം ഈ കാരണം കൊണ്ടാണല്ലോ ഈ 3-4 വർഷമായിട്ടും ഈ ക്ഷേത്രം വരാത്തത്. അങ്ങനെ ഇവർ കർണാടകത്തിൽ മംഗലാപുരത്ത് ഉള്ള കുറേ കുടുംബാംഗങ്ങളുണ്ട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ കർണാടകത്തിൽ കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു ചേരാൻ ഇടയായി ഈ ക്ഷേത്രത്തിലെ പ്രശ്നത്തിൽ. ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം വെക്കണം. ഞാൻ അഷ്ടമംഗല പ്രശ്നം കഴിഞ്ഞിട്ട് എന്തേ പരിഹാരം ചെയ്തിട്ടില്ലേ ചോദിച്ചു. അവരന്നേരം പറഞ്ഞത്, ആ പരിഹാരങ്ങളൊക്കെ ചെയ്തിരുന്നു, എന്നിട്ടും ക്ഷേത്രം ഉയരുന്നില്ല. അങ്ങനെ ഒരു ക്ഷേത്രം ഉയരാത്തതിന് എന്താണ് കാരണം എന്നറിയണമെങ്കിൽ പിന്നീട് ആദ്യം അഷ്ടമംഗല പ്രശ്നം വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ താമര പ്രശ്നം വെച്ച് ചിന്തിച്ചാൽ മതി, എന്നാൽ ദോഷം എന്ന് മനസ്സിലാവാം. അതാണിപ്പോൾ വിഷയം പ്രശ്നമായതെന്ന് പറഞ്ഞു, പ്രശ്നം പറഞ്ഞ പ്രശ്നമായിരുന്നു. എന്തേ ചോദിച്ചു, ഇങ്ങനെ ഒരാൾ പ്രശ്നം പറഞ്ഞിരുന്നു ആടെ, ആ പ്രശ്നം പറഞ്ഞിട്ട് ആ അഷ്ടമംഗലത്തെ പ്രശ്നത്തിൽ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അദ്ദേഹം പറഞ്ഞതുപോലെ രീതിയിൽ കാര്യങ്ങൾ നീക്കണമെന്ന് ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഒരു കമ്മിറ്റി തന്നെ 2 വിഭാഗമായി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു. അന്ന് അവർ വന്ന് എന്നെ പ്രശ്നം ഏൽപ്പിക്കുന്ന സമയത്ത് ഇതാരാണ് അഷ്ടമംഗല പ്രശ്നം പറഞ്ഞത് എനിക്കറിയില്ല. പിന്നീട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് താമ്പൂലം തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തരണം. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ആൾക്കാർ വരും നിങ്ങളുടെ വീട്ടിലേക്ക്. വീട് എവിടെയാണ്, അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവർ അവസാനം വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്താണ് അച്ഛൻ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്താണ് അവർ വരുന്നത്. അപ്പോൾ അച്ഛൻ അധികം നോക്കാറില്ല ആ സമയത്ത്. പക്ഷപാതമൊക്കെ വന്ന് അത് കുറച്ച് അസുഖമെല്ലാം കുറച്ച് ഭേദമായ സമയത്താണ് അത്. അധികം ആൾക്കാരെ നോക്കാറില്ല ആ സമയത്ത് അച്ഛൻ. ഇപ്പോൾ ഇവർ രാവിലെ വന്നു. അപ്പോൾ അച്ഛൻ എണ്ണയെല്ലാം തേച്ച് പേപ്പർ വായിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഇവർ താഴെ വന്ന് അച്ഛനെ കണ്ട ഉടനെ ഇവർക്ക് ഷോക്കായി. സി പി കുഞ്ഞുരാമൻ്റെ മോനാണെന്ന് ഞാൻ അറിയില്ല അവർക്ക്. അങ്ങനെ ഞാൻ മേലെ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇരുന്ന് പ്രശ്നം പറയും. അച്ഛൻ പിന്നീട് മേലെ കയറാൻ പറ്റാത്തതുകൊണ്ട് താഴെ ഇരുന്നിട്ടാണ് നോക്കാറ്. അപ്പോൾ അവർ വന്ന് മേലെ എൻ്റെ അടുക്ക സംസാരിച്ചു. നിങ്ങൾ സി പി കുഞ്ഞുരാമൻ ജ്യോത്സ്യൻ്റെ മോനാണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നത്തിന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ദൂതവാക്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവരൊന്ന് താമരം തന്നിട്ട് ഉടനെ പറയുന്ന ഇതാണ്. അപ്പോൾ അതന്നെയായി ദൂതവാക്യം. സി പി കുഞ്ഞുരാമൻ ജ്യോത്സ്യൻ്റെ മോനാണെന്ന് അറിയില്ല. ഇതിനൊക്കെ താമ്പൂലം വാങ്ങിച്ച് പ്രശ്നവാക്യം ആടെ എഴുതി വെച്ച് താമ്പൂല തട്ട ആടെ വെച്ചു. ഞാനീ പ്രശ്നം പറയണമെന്നില്ല തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, നിങ്ങളീ പറഞ്ഞതുകൊണ്ട് എനിക്ക് അച്ഛനോട് ചോദിക്കണം.
ഞാൻ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി താഴേക്ക് വന്നു. നിങ്ങൾ മുമ്പേ അഷ്ടമംഗല പ്രശ്നം പറഞ്ഞ സ്ഥലമാണ് ഉള്ളത്, ഇനിയും രാമകൃഷ്ണ ജ്യോത്സ്യനും പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അത് രണ്ടാമത് എൻ്റെ അടുത്തേക്ക് മംഗലാപുരത്തുനിന്ന് കൂടി എന്നെ പരിചയമുള്ള ആൾക്കാർ അവിടത്തേക്ക് ക്ഷണിക്കുന്നതാണ്. ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് ക്ഷേത്ര പ്രശ്നത്തിന്. അപ്പോൾ അതിന് ഞാൻ പോകണോ? ഞാൻ പോയിട്ടിപ്പം പറയേണ്ടതെന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞൊരൊറ്റ വാക്കാണ്, എന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നീ പ്രശ്നമാക്കണ്ട, എന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നീ അടുത്തേക്ക് പ്രശ്നത്തിന് പോകണ്ട, വിട്ടേ. നീ പോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അത് ആ വാക്ക് എനിക്ക് കിട്ടണ്ടു. ഞാൻ മേലെ പോയി, പ്രശ്നം ഏറ്റു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടത്തേക്ക് പോകുന്ന ആ പ്രശ്നത്തിന് അത് ചില നിമിത്തം കണ്ട്, ആ വരുന്ന സമയത്ത് അച്ഛനെ എന്തായാലും മോഹൻ നല്ലൊരു വിചാ മോഹൻ നല്ലൊരു ഇതുണ്ടാവുമല്ലോ, ആ സ്നേഹം ഉണ്ടാവുമല്ലോ, ടെൻഷനും ഉണ്ടാവും. വന്ന് രാവിലെ പ്രശ്നത്തിന് അവർ കൂട്ടാൻ വന്ന് ഞാൻ പോകുന്നതാണ്. പ്രശ്നത്തെ ഏൽപ്പിക്കാൻ വന്ന ഒരു ദിവസം, കൂട്ടാൻ മറ്റൊരു ദിവസം വന്നു. കൂട്ടാൻ വന്ന ക്ഷേത്രത്തിലത്തെ ശാന്തിക്കാരനാണ്. ആ ശാന്തിക്കാരൻ കൂട്ടാൻ വന്ന് അയാളെ സ്വന്തം കാറിലാണ് വരുന്നത്. വന്ന് ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിച്ച ഒരു വ്യക്തിയാണ്, അയാൾ വണ്ടി എടുക്കാൻ അത്ര പരിചയമില്ല. അപ്പോൾ പാണത്തൂരിൽ നിന്ന് ഇവിടത്തേക്ക് എത്തി, ഇവിടത്തേക്ക് എത്തി തിരിച്ചു പോകാൻ നോക്കുന്ന സമയത്ത് വണ്ടി തിരിക്കാൻ ഇത് തിരിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നില്ല അയാൾക്ക്. അങ്ങനെ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത് അയാളൊന്നിച്ച്, ശാന്തിക്കാരനൊന്നിച്ച്. അപ്പോൾ ലക്ഷണങ്ങളെല്ലാം അത്ര ഒരു സുഖമല്ല. ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞു, എനിക്ക് ശരി ചെറുങ്ങനെ എന്ത് വയറ്റെന്ന് പോകുന്നുണ്ട്, സുഖമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, ആടെ എത്ര മണിക്ക് എത്തേണ്ടി വരും. അതുകൊണ്ട് എനിക്കൊരു 10 മണിക്ക് എത്തിയാൽ മതി അടാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ബട്ടർ റെഡി ഇരിക്കട്ട്, നീ എന്നെ ഒന്ന് ആശുപത്രിയിൽ വിട്ടെന്നു. തിരിച്ച് വന്ന് ബട്ടറെ കാറും എടുത്തിട്ട് ഞാൻ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പ്രശ്നം പറയാം, അവിടെ ചെന്ന് അച്ഛനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. പക്ഷേ അവിടെ ചെയ്ത കാര്യം എന്നാണെന്ന് വിശദീകരിച്ച് കൊടുത്തവർ. അപ്പോൾ അവർ ക്ഷേത്ര കാര്യങ്ങൾ അറിയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകന്മാരാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവന് ക്ഷേത്രത്തിൻ്റെ കാര്യം ആദ്യം പഠിക്ക്, ക്ഷേത്ര പ്രശ്നം വേറെ. ഒരു അഷ്ടമംഗല പ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലത്തെ കാര്യങ്ങളെല്ലാം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താമ്പര പ്രശ്നത്തിൽ വെച്ചിട്ട് മാറ്റാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്ത തെറ്റ്. ഇവിടുത്തെ പ്രധാന വിഷയം വേറെയാണ്. അപ്പോൾ ആ വിഷയം എന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ശരിക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് പോയ ആ ഒരു ടെൻഷനിലും അവിടെ എന്താണാവുക എന്നുള്ളൊരു ടെൻഷനുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് പോ ആശുപത്രിയിൽ എത്തുന്നവരെ അച്ഛന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല, ഈ വയറ്റെന്ന് പോകുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ എത്തി അച്ഛൻ്റെ ടെൻഷൻ കുറച്ച് കൂടുതലായി, പിന്നെ പ്രഷറെല്ലാം കയറി കുറച്ച് ബുദ്ധിമുട്ടായി. അത് മൊബൈൽ റേഞ്ചോ കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ പോവുകയും ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം കഴിഞ്ഞ ഉടനെ ഫോൺ വരികയും ചെയ്തു, ശിഷ്യന്മാരെല്ലാം വിളിക്കുന്നുണ്ട്. വിളിച്ച് കുറച്ച് സീരിയസ് ആണ് അച്ഛന്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അതിനെത്തിയതിന് ശേഷം അച്ഛന് വെള്ളം കൊടുത്തതിന് ശേഷമാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് അച്ഛൻ പോയത്.